പറഞ്ഞോ പറയാനൊന്നുമില്ല. ഇങ്ങനെ തുമ്പികള് നമ്മുടെ മുറ്റത്ത് ഇഷ്ടം പോലെ വന്നിരിക്കും. അതെന്താ എന്തോരം തുമ്പികളാന്ന് നോക്കി. നിങ്ങളുടെ വീട്ടിലുണ്ട് ഇത്രയും തുമ്പികളെ? ഇതാണ് തുമ്പി തുമ്പി, ഒരേ ടൈപ്പ് തുമ്പികള്. ഔചാരിതമായിട്ട് നമ്മുടെ വീട്ടുമുറ്റത്ത് വന്നാണ് ഇത്രയും എണ്ണം. ലാർജ് ക്വാണ്ടിറ്റിയിൽ രണ്ട് ദിവസമായിട്ട് ഉണ്ട്. ചില നമ്മൾ നെല്ല് കൊണ്ടിട്ടതിന് ശേഷമാണ്. അതിനു മുമ്പ് ഇങ്ങനെ പ്രതിഭാസം കണ്ടിട്ടില്ല. പാടത്തെ തുമ്പികൾ ഇങ്ങോട്ട് പോകുന്നു. അതന്നെ നെല്ലെല്ലാം അവിടെ കിടന്നട്ടെ. ഇനിയിപ്പോ കണ്ട എവിടെയാണോ ഇങ്ങോട്ട് മാറ്റി നോക്കിട്ട് വന്നായിരിക്കും. ഈ പയ്യ പോണോട്ടോ. വെയിലത്ത് പോയിരുന്ന് തുമ്പി പിടിക്കുന്ന ചേട്ടൻ. തുമ്പികളിങ്ങനെ സാധാരണമായിട്ട് കൂട്ടം കൂടുന്നത് ഒന്നെങ്കിൽ നമുക്കറിയാം വെള്ളക്കെട്ടിന് മുകളിലൊക്കെയാണ്. കാരണം തുമ്പിയുടെ ലൈഫ് സൈക്കിളിലെ ഒരു പ്രധാനപ്പെട്ട ഭാഗം വെള്ളത്തിലാണല്ലോ. വെള്ളത്തിൽ ഇതിൻ്റെ ലാർവ വിരിഞ്ഞ് അത് പിന്നീടാണ് അടുത്ത സ്റ്റേജിലാണ് തുമ്പി കൈമാറുന്നത്. അതൊക്കെ നമുക്കറിയാം. എന്നിരുന്നാൽ പോലും നമുക്ക് ചിലപ്പോൾ അറിയത്തില്ലായിരിക്കും തുമ്പിയുടെ സ്പീഷീസിൻ്റെ എണ്ണം. അതായത് തുമ്പികളുടെ ഒരു വെറൈറ്റി തുമ്പികളുടെ തന്നെ എണ്ണം എടുക്കുകയാണെങ്കിൽ ഏകദേശം 3000 തുമ്പികളെ നമ്മൾ ഇതുവരെ ഐഡൻറ്റിഫൈ ചെയ്തിട്ടുണ്ട്. 2010 ഒരു കണക്ക് പ്രകാരം 3012 സ്പീഷീസ് കണ്ടെത്തിയിട്ടുണ്ടെന്നാണ് വിക്കിപീഡിയ പറയുന്നത്. ഓൺലൈൻ നോക്കിക്കഴിഞ്ഞാൽ എന്തിനെക്കുറിച്ച് നമുക്ക് ഇൻഫർമേഷൻ കിട്തും? എന്തായാലും നമ്മുടെ വീഡിയോ കാണുന്നവർക്ക് കുറച്ച് അഡ്വാൻറ്റേജ് വേണ്ടേ? അതുകൊണ്ട് ഞാൻ വിക്കിപീഡിയ നോക്കി നിങ്ങൾക്ക് പറഞ്ഞു തരുവാണ്. പരിണാമത്തിൻ്റെ ഏറ്റവും ആദ്യത്തെ സ്റ്റേജ് മുതലേ ഈ മുതലയൊക്കെ നമുക്കറിയാലോ. മുതലാന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് പഴയ ഒരു ജീവിവർഗമാണ്. അതിന് വലിയതായിട്ട് പരിണാമങ്ങളൊന്നും സംഭവിച്ചിട്ടില്ല. അതുപോലത്തെ ഒരു ജീവിയാണ് തുമ്പി എന്ന് നമുക്ക് പറയാം. നമുക്ക് തന്നെ അറിയാം നമ്മുടെ ചുറ്റും എത്ര തരത്തിലുള്ള തുമ്പികളെ നമ്മൾ കാണാറുണ്ടെന്നുള്ളത്. അപ്പോൾ ഇങ്ങനെ മുറ്റത്ത് വന്ന് കിട്ടിയപ്പം അതൊരു എന്താ പറയുക, നമുക്കൊരു കൗതുകമായി. ഇങ്ങനെയുള്ള കാഴ്ചകളാണ് നിങ്ങൾക്ക് പൊതുവെ ഞാൻ എത്തിക്കാറ്. ആ കൂട്ടത്തിൽ ഈ ഒരു ചെറിയ വീഡിയോയും നമ്മൾ ഉൾപ്പെടുത്തുന്നു. നമ്മുടെ പൂച്ചക്കൂട്ടനും പപ്പിയൊക്കെയാണ് ഭയങ്കര ആയിട്ട്. പപ്പി അത്ര കാര്യമായിട്ട് എടുത്തില്ല, പക്ഷേ പൂച്ച ഒരു നല്ലൊരു സമയം തുമ്പിയെ പിടിക്കാനായിട്ട് മെനക്കെട്ടു. പക്ഷേ കാര്യമായിട്ടൊന്നും പിടുത്തം നടന്നില്ല. പുള്ളിക്ക് ഒരൊറ്റ തുമ്പിയെ പോലും പിടിക്കാൻ പറ്റിയില്ല. പക്ഷേ അതുപോലെ എണ്ണം ഉണ്ടായിരുന്നു കേട്ടോ. ക്യാമറയിൽ നമുക്ക് അത്രയും ഡീറ്റെയിൽ ആയിട്ട് കാണിക്കാൻ പറ്റിയില്ല, പക്ഷേ നല്ലൊരു കാഴ്ചയായിരുന്നു. 2-3 ദിവസം ഉണ്ടായിരുന്നു നമ്മുടെ മുറ്റം ഫുള്ള് തുമ്പികളായിരുന്നു. നമ്മൾ ബട്ടർഫ്ലൈ പാർക്കിലൊക്കെ ചെല്ലുന്ന ഒരു എഫക്റ്റ് ആയിരുന്നു സത്യം പറഞ്ഞു. ഇതൊരു തുമ്പി പാർക്കായിട്ട് വേണമെങ്കിൽ നമുക്ക് പറയാമായിരുന്നു. നമ്മൾ ഈ ഡ്രാഗൺ ഫ്ലൈസിനെ കുറിച്ച് അല്ലെങ്കിൽ തുമ്പിയെക്കുറിച്ച് കുറച്ചുകൂടെ ആധികാരികമായിട്ട് തപ്പുകയാണെന്നുണ്ടെങ്കിൽ ഇൻ്റർനെറ്റിൽ മറ്റ് പല ഡേറ്റകളും നമുക്ക് കിട്ടുന്നതാണ്. ഡ്രാഗൺ ഫ്ലൈസിൻ്റെ ഫോസിലുകളെ കുറിച്ച് ഞാൻ പറഞ്ഞല്ലോ. അപ്പോൾ ഇവരെ നമുക്ക് ഇന്നുള്ളത് നമുക്കറിയാം ഏതാനും ഇഞ്ചസ് മാത്രമേ ഇവരുടെ വിങ് സ്പാൻ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് കിട്ടത്തുള്ളൂ. ഈ രണ്ട് ചിറകൾക്കിടയിലുള്ള ഒരു അകലം നോക്കുവാണെങ്കിൽ ചിലപ്പം കഷ്ടി 2 ഇഞ്ചൊക്കെ വരുമായിരിക്കും. പക്ഷേ പണ്ടുണ്ടായിരുന്ന ഫോസിലുകൾ രൂപത്തിൽ പ്രിസേർവ് ചെയ്തിട്ടുള്ള തുമ്പികളുടെ മെഷർമെൻ്റ് എടുത്തു കഴിഞ്ഞാൽ ഏകദേശം 2 അടി വരെ വിങ് സ്പാനുള്ള തുമ്പികളുണ്ടായിരുന്നു എന്നാണ് പറയപ്പെടുന്നത്. ഒന്ന് ഓർത്ത് നോക്കിയേ, 2 അടിയൊക്കെ ഉള്ള തുമ്പി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. വേറെ ഒരു കാര്യം അറിയാൻ കഴിഞ്ഞത് ഈ ഡ്രാഗൺ ഫ്ലൈൻ്റെ, അതായത് തുമ്പിയുടെ ചിറകറ്റ് പോയി കഴിഞ്ഞാൽ അത് പട്ടിണി കിടന്നായിരിക്കും മരിക്കുന്നതെന്നാണ് പറയുന്നത്. കാരണം ഇത് പറന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് മറ്റ് ചെറിയ പ്രാണികളെ പിടിച്ചിട്ടാണ് ഇവർ ഭക്ഷിക്കുന്നത് എന്നാണ് പറയുന്നത്. അല്ലാത്ത സമയത്ത് ഇവർക്ക് ഇരതിറങ്ങാനുള്ളൊരു കഴിവ് ഇല്ല, അല്ലെങ്കിൽ അങ്ങനെ ചെയ്യാറില്ല എന്ന് പറയുന്നു.
തുമ്പികളുടെ കണ്ണ് നമ്മൾ കണ്ടിട്ടുണ്ട്, പൊതുവെ വലിപ്പവും കൂടിയത് തന്നെയാണ്. അതുകൊണ്ട് തന്നെ അവൻ്റെ ഏകദേശം 360 ഡിഗ്രി എന്ന് പറയും, 360 അല്ലെങ്കിൽ പോലും തൊട്ട് നേരെ ബാക്കിൽ വരുന്ന പോർഷൻ ഒഴിച്ച് ബാക്കിയെല്ലാം അവന് നല്ല ക്ലിയറായിട്ട് വിസിബിളായിട്ട് ഹൈ വിസിബിലിറ്റി ഉള്ളൊരു കണ്ണാണ് പുള്ളിക്കുള്ളത്. ചില കാറ്റഗറിയിൽ പെട്ടിട്ടുള്ള തുമ്പികൾ 11,000 miles വരെ സഞ്ചരിക്കുമെന്നാണ് പറയുന്നത്. തുമ്പികൾക്ക് 6 മാസം വരെ ലൈഫ് പറയുന്നുണ്ട്, ലൈഫ് സ്പാൻ പറയുന്നുണ്ട്. മൊത്തം അതിൻ്റെ ജീവിതത്തിൻ്റെ കാലയളവ് നോക്കുകയാണെങ്കിൽ 6 മാസം വരെ ഇവർ മൊത്തത്തിൽ ജീവിച്ചിരിക്കുന്നതെന്ന് പറയാം. നാളെ പുതിയ ജോഡിയായിട്ട് നമുക്ക് കാണാം. അതുവരെ ടാറ്റാ.